അറിവ് വെളിച്ചമാണ്. മനുഷ്യൻ്റെ അകക്കണ്ണ് തുറപ്പിക്കുന്നത് അറിവാണ്. അറിവില്ലായ്മയാണ് ശത്രുതയിലേക്കും വിദ്വേഷത്തിലേക്കും മനുഷ്യനെ നയിക്കുന്നത്. അതുകൊണ്ട് അറിയലാണ് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം. മതം മനുഷ്യനോട് ആവശ്യപ്പെടുന്നത് വായിക്കാനും പഠിക്കാനുമാണ്. അജ്ഞതയാണ് അന്ധകാരം. ആ അന്ധകാരത്തെ ജ്ഞാനമാകുന്ന പ്രകാശം കൊണ്ട് മാത്രമേ നമുക്ക് നീക്കാൻ സാധിക്കുകയുള്ളൂ. പരിശുദ്ധ ഇസ്ലാം അറിവിനേറെ പ്രാധാന്യം കൽപ്പിക്കുന്നു. ആഴിയുടെ അഗാധതയിലുള്ള മത്സ്യങ്ങൾ പോലും അറിവിൻ്റെ മാർഗത്തിൽ ഇറങ്ങിത്തിരിച്ചവന് വേണ്ടി പ്രാർത്ഥിക്കുമെന്നാണ് മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അറിവിനെ സ്നേഹിക്കുന്ന ഒരു സമൂഹമായി നാം വളർന്നു വരേണ്ടതുണ്ട്. അറിവില്ലായ്മ സൃഷ്ടിക്കുന്ന അപകടങ്ങൾ ഏറെയാണ്. ജ്ഞാനത്തിൻ്റെ വഴിയിൽ ഇറങ്ങിത്തിരിച്ച മനുഷ്യനു മാത്രമേ സമൂഹത്തിന് നന്മ നൽകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നാം അറിവ് നേടുക. തിരിച്ചറിവ് ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. സത്യവും അസത്യവും ധർമ്മവും അധർമ്മവുമുള്ള ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ശരിയായ സത്യമേത് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. അതിന് വായനയും പഠനവും അപഗ്രഥനവും അനിവാര്യമാണ്. യാന്ത്രികമായി മുന്നോട്ട് നീങ്ങേണ്ടതല്ല നമ്മുടെ ജീവിതം. അറിവിനെ സ്നേഹിക്കുന്ന, അറിവിൻ്റെ ആദാന പ്രദാനങ്ങളിൽ ഏർപ്പെടുന്ന ഒരു സമൂഹത്തിൽ മാത്രമേ പുരോഗതി ഉണ്ടായിത്തീരുകയുള്ളൂ. ആ പുരോഗതിയുടെ മാർഗമാണ് ഇസ്ലാം മനുഷ്യനെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് വായിക്കുക, പഠിക്കുക, അറിയുക, അറിയിക്കുക, അതായിരിക്കട്ടെ നമ്മുടെ ജീവിതത്തിൻ്റെ സന്ദേശം. നാഥന് മുമ്പിൽ യഥാർത്ഥ നിലക്ക് ജീവിതത്തെ സമർപ്പിക്കാൻ അറിവുള്ള മനുഷ്യന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഒരു മനുഷ്യന് അനുഗ്രഹം നൽകാൻ തീരുമാനിച്ചാൽ അവനെ മതത്തിൽ അറിവുള്ള അവനാക്കി മാറ്റുകയാണ് സൃഷ്ടാവ് ചെയ്യുക എന്ന് മഹാനായ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. നാം അറിയുക, അറിവിനെ സ്നേഹിക്കുന്നവരായി തീരുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.